ഹലോ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇതൊട്ടും കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു സോസ് പാനിലോട്ട് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊരു തിക് കൺസിസ്റ്റൻസി ആവുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാനിതൊരു ബൗളിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളും മാതളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് ശേഷം ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. 1 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.